Hi dears, assalamu alaikum. Welcome back to my channel, Anina's World. Now, we are going to get a recipe for meen biriyani. In the comments, we have a recipe for meen biriyani. Now, I am going to get a biriyani for meen biriyani. Now, we are going to get a restaurant in the restaurant. I am going to use it here. Try it. Biryani and Dakanata Janoda Irnutum by the Gramma Chemina and Alakadiki Ruthia Kirtitunda in the lake in Janoda, only a teaspoon, Molagabodi Serthodakananda, Adodapanane, or a mukka teaspoon, manual pudding, Pinne or a mukka teaspoon, mali pudding good a Serthodakananda. Pinamaka the lake our shade loop, Pungoda Serth, the Nanite and the Mixaya, Mixa the Ta or a manicure session, Namakadona, Varthadaka. വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഇനി ബാക്കിയുള്ള നമ്മുടെ മസാലയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കാരണം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ അത് അതിൽ നിന്ന് വറുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് സവാള ഇട്ടിട്ട് അതും കൂടെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് So, we will try it. 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 We will try അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു റൈസ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് ഇത്രയും സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചക്കറി നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസ് ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഞാൻ ഒരു ഗ്ലാസ് റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കുന്നത് നമ്മുടെ റൈസ് പൊട്ടിപ്പോവാതിരിക്കാനും ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അരിയല്ല എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചെമ്മീൻ ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കോളിഫ്ലവർ കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കോളിഫ്ലവർ മുളക് പൊടിയും മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ മസാല തേച്ച് വെച്ചിട്ടുള്ളത് അതൊരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് വെള്ളമൊന്നുമില്ലാതെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് മാറ്റി വെക്കാം ഇനി മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത ആ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഞാനൊരു ചെറിയ രണ്ട് സവാളയാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ റൈസ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സവാളയൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയ രണ്ട് സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വാട്ടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കാരണം ഉള്ളി നമ്മൾ ചെറിയ രണ്ട് ഉള്ളിയല്ല എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് കുറവുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്
ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. അപ്പം ഈ മല്ലിയില കേട്ടോ ഞാൻ ചേർക്കുന്നത്, ഇത് നമ്മൾ വീട്ടിലെല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങളടുത്ത് സാധാ മല്ലിയില ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, പക്ഷേ അതിൻ്റെ കൂടെ പൊതിനിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് പൊതിനിലയുടെ ആവശ്യമില്ല, ഇത് നല്ലൊരു നല്ല സ്മെല്ലും ഉണ്ടാവും, നല്ലൊരു പ്രത്യേക ഫ്ലേവറും ഉണ്ടാവും. അപ്പം ഞാൻ പൊതുവെ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഈ ഒരു ഇലയാണ് ചൂസ് ചെയ്യാറ്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു കാ ടീസ്പൂണ് കസൂരിമേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി, ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു പിഞ്ച് ഗരം മസാല ഒരു കാ ടീസ്പൂണാണ് കേട്ടോ, പിന്നെ കുറച്ച് ഫിഷ് മസാല. ഇത്രയും മസാലകൾ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയി കിട്ടട്ടെ. ഇപ്പം നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും അതുപോലെ തന്നെ കോളിഫ്ലവറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ നമുക്കിത് കുറച്ചൊന്ന് ലൂസാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു രണ്ട് കയ്യിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ഇത്രയും ചേർത്തിട്ട് നമുക്കത് ഒന്നും കൂടെ ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ദിൽ മസാല നമ്മുടെ മീനിലേക്കും അതുപോലെ തന്നെ കോളിഫ്ലവറിലേക്കും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റിന് ശേഷം നമുക്കത് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ദം ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് മസാലയുടെ മുകളിലായിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കുറേ റൈസൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെയർ ലെയറാക്കിയിട്ട് കേട്ടോ, അതായത് താഴെ നിങ്ങൾക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം, അതിൻ്റെ മുകളിൽ കുറച്ച് റൈസ്, പിന്നെ മസാല, പിന്നെ റൈസ്, അങ്ങനെ ലെയർ ലെയറാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ ഞാൻ ഒരൊറ്റ ലെയറാക്കിയിട്ട് തന്നെ ഇടുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു സവാള ഡ്രൈ ആക്കിയതില്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ടെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കതൊരു 4 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത തവണ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.